സേനാപതി വേണു ഒരുപക്ഷേ ഇന്നത്തെ മഹാറാലിയിൽ രാജ്യത്തെ എല്ലാ പ്രമുഖ പാർട്ടികളുടെയും നേതാക്കൾ അണിനിരന്ന് വല്ലാത്തൊരാത്മവിശ്വാസം പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യയ്ക്ക് രൂപം കൊടുക്കാൻ കഴിയുകയും ചെയ്തു കോൺഗ്രസ് പല ഘട്ടങ്ങളിലും എടുത്ത നിലപാടുകൾ ഇന്ത്യ സഖ്യത്തിന് വിഘാതമാകുന്ന തരത്തിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ധാരണകളെ പൊളിക്കുന്ന തരത്തിലേക്ക് പല ഘട്ടങ്ങളിലും കോൺഗ്രസ് പെരുമാറിയിട്ടുമുണ്ട് അത് കഴിഞ്ഞ ദിവസം ബീഹാറിലടക്കം തന്നെ സീറ്റ് പൂജന ചർച്ചയുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിഞ്ഞ് വരികയും ചെയ്തു ഈ പ്രശ്നങ്ങൾ ഇരിക്കുമ്പോൾ തന്നെയും കോൺഗ്രസ് പ്രതീക്ഷയുണ്ട് ഇന്ത്യ മുന്നണി സഖ്യത്തിൽ ഇന്നത്തെ റാലി കൂടുതൽ കരുത്തു പകരുന്നതാണോ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ് അപ്പോ ആവശ്യം വരുമ്പോ ചില കാര്യങ്ങൾ അത് ഉണ്ടായേ ഒരു കാലത്തിന്റെ എന്താ പറയുക ഒരു പ്രകൃതി നിയമമാണ് ഇവിടെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ട് ഇന്ത്യയിലെ മുപ്പതോളം പ്രതിപക്ഷ കക്ഷികൾ രാംലീല മൈതാനിയിൽ ഇന്ന് ഒത്തുകൂടേണ്ടതായിട്ട് വന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം മറ്റൊന്നുമില്ല എല്ലാ കക്ഷികൾക്കും നേരെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഈ ആക്രമണത്തിന്റെ എല്ലാം പൊതുവായ ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ പ്രതിപക്ഷത്തെ ദുർബലപ്പെടുത്തുക അങ്ങനെ ദുർബലപ്പെടുത്തിയതിനു ശേഷം തങ്ങൾ മാത്രം അധികാരത്തിലേക്ക് കടന്നു വരിക എന്നുള്ള ഒരു എന്താ നമ്മൾ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ അപ്പൊ അതിനെതിരെ യോജിക്കേണ്ടത് ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ കക്ഷികളുടെയും അതല്ല എങ്കിൽ ബി ജെ പി ഇതര ജനാധിപത്യം മതേതര കക്ഷികളുടെയും ആവശ്യമായി മാറിയിരിക്കുന്നു അങ്ങ് പറഞ്ഞതിൽ വസ്തുതാപരമായ ഒരു വിഷയമുണ്ട് ആദ്യം തന്നെ പറഞ്ഞതിൽ അത് ഞാൻ ആവർത്തിക്കുകയാണ് ഇന്ത്യാ സഖ്യത്തിനെ ദുർബലപ്പെടുത്തുവാനുള്ള ഒരു നീക്കവും കോൺഗ്രസിന്റെ ഉണ്ടായിട്ടില്ല ഇന്ത്യാ സഖ്യത്തെ ശക്തിപ്പെടുത്താനുള്ള നീക്കമാണ് കോൺഗ്രസ് എല്ലാ കാലഘട്ടത്തിലും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നാനൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റിൽ മത്സരിച്ച് ഞങ്ങൾ അത് ഇരുന്നൂറ്റി അൻപത്തി അഞ്ചിലേക്ക് ചുരുക്കിയതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ വിജയ സാധ്യതയെ മാത്രം അടിസ്ഥാനമാക്കിക്കൊണ്ട് ബി ജെ പിയെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാനുള്ള സ്ട്രാറ്റജി ആ സ്ട്രാറ്റജി ഇന്ത്യയിൽ ഉടനീളം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്ത്യ മുന്നണി രൂപീകരിക്കുകയും ആ മുന്നണി രൂപീകരത്തിൽ രൂപീകരണത്തിൽ അർഹമായ രീതിയിൽ ഘടക കക്ഷികൾക്ക് അവർക്ക് സീറ്റ് കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുള്ളത് ഇവിടെ ഇപ്പം ബീഹാറിൽ നിതീഷ് കുമാറിന് നിതീഷ് കുമാർ ഒരിക്കലും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗം ഇന്ത്യ സഖ്യത്തിന്റെ രൂപീകരണ ഘട്ടത്തിലുണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മാത്രമാണ് അദ്ദേഹം ഇന്ത്യ സഖ്യത്തിലേക്ക് വന്നിട്ടുള്ളത് അത് രണ്ടു വർഷക്കാലം അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹം രണ്ടു വർഷം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം പഴയ ലാവണത്തിലേക്ക് തിരിച്ചു പോകുന്ന ഒരിക്കലും സ്ഥിതി വിശേഷമാണ് ഒരിക്കലും കാണിച്ചിട്ടുള്ള ഏത് സാഹചര്യത്തിലാണ് കോൺഗ്രസ് നിലപാട് മാറ്റിയത് ഇന്ത്യ സഖ്യ രൂപീകരണത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകൾ ആ തെരഞ്ഞെടുപ്പിലേറ്റ വലിയ തിരിച്ചടികൾ ഉത്തർപ്രദേശിലടക്കം നിങ്ങൾ എടുത്ത നിലപാടുകൾ വലിയ തിരിച്ചടി ഉണ്ടാക്കി കഴിഞ്ഞ ഏറ്റവും ഒടുവിലായി പറഞ്ഞാൽ ബീഹാറിൽ നിങ്ങൾ സീറ്റ് ചർച്ചകളിൽ വല്ലാത്ത കടുംപിടുത്തം പിടിച്ചു ഒടുവിൽ ഒൻപത് സീറ്റിൽ ഒതുങ്ങേണ്ടി വരികയും ചെയ്തു ഇന്നലെ തന്നെ അരുണാചൽ പ്രദേശിൽ സംഭവിച്ചതെന്താണ് നിങ്ങൾ പറഞ്ഞു ആരെയാണ് നിങ്ങൾ നേരിടുന്നത് അരുണാചൽ പ്രദേശിൽ നിങ്ങൾ പത്ത് സീറ്റുകളിലാണ് സ്ഥാനാർത്ഥികളെ നിർത്താതിരുന്നത് അതെന്താണ് എങ്ങനെയാണത് സംഭവിക്കുന്നത് നിങ്ങൾക്ക് ബി ജെ പിയെ നേരിടാൻ കരുത്തില്ല നിങ്ങൾ പല സംസ്ഥാനങ്ങളിലും ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ബി ജെ പിയെ നേരിടാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ഇന്നലെ അരുണാചൽ പ്രദേശിൽ സംഭവിച്ചത് എന്തുകൊണ്ട് നിങ്ങൾ അവിടെ സ്ഥാനാർത്ഥികളെ നിർത്തിയില്ല പത്ത് സീറ്റുകളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അല്ല അല്ല അരുണാചൽ പ്രദേശിൽ ഞങ്ങൾ അവിടെ ഒരു പ്രധാന കക്ഷിയല്ല ഞങ്ങളെക്കാൾ വലിയ കക്ഷികൾ അവിടെ മറ്റു കക്ഷികളുണ്ട് പ്രാദേശികമായിട്ടും അല്ലാതെയും അരുണാചൽ പ്രദേശിൽ ഞങ്ങളൊരു ഒരു പ്രധാനപ്പെട്ട കക്ഷിയല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾ അവിടെ എന്താ പറഞ്ഞെ പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട കക്ഷി അല്ലാത്തത് ആ കാര്യത്തിൽ ഞങ്ങൾക്ക് എന്താ പറഞ്ഞേ അവിടെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിനോ അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിനോ അരുണാചൽ പ്രദേശിന്റെ പ്രത്യേകമായ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ ഞങ്ങളെക്കാൾ വലിയ പ്രാദേശിക കക്ഷികളും അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയിലെ മറ്റു കക്ഷികളുമൊക്കെ അവിടെയുണ്ട് അവരാരും ആ രംഗത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് അവിടെ ശ്രദ്ധേയമായൊരു കാര്യം പക്ഷേ ഇന്നത്തെ നമ്മുടെ റാലിയുടെ ഒരു പ്രത്യേകത ഡൽഹിയിലെ രാംലീല മൈതാനിയിലെ റാലിയുടെ ഒരു പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ നാനൂറ് എന്ന ലക്ഷ്യം അല്ലെങ്കിൽ മുന്നൂറ്റി എഴുപത് ബി ജെ പിക്ക് സ്വന്തമായും എൻ ഡി എ മുന്നണിക്ക് നാനൂറ് എന്ന ലക്ഷ്യം ആ നാനൂറ് എന്ന ലക്ഷ്യവുമല്ല മുന്നൂറ്റി എഴുപത് എന്ന ലക്ഷ്യവുമല്ല അപ്പൊ നിലവിലുള്ള മുന്നൂറ്റി മൂന്ന് സീറ്റുകളിൽ ഒരൻപത് സീറ്റുകൾ അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കാൻ പറ്റുന്ന രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ ഉടനീളമുണ്ട് പുതുതായി അവർക്ക് സീറ്റുകൾ കിട്ടാനുള്ള സാഹചര്യങ്ങളില്ല നിലവിലെ അവരുടെ കയ്യിലുള്ള സീറ്റുകളിൽ നിന്ന് അത് നിശ്ചയമായിട്ട് ഞങ്ങൾ പറയുന്നു അത് കർണാടകത്തിൽ നിന്ന് ഒരു ഇരുപത് സീറ്റ് നിശ്ചയമായിട്ടും ബി നിലവിലെ അക്കൗണ്ടിൽ കുറവ് വരും ഒരു സംശയവും വേണ്ട അതുപോലെ തന്നെ തെലുങ്കാനയിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ഏഴ് എട്ട് സീറ്റുകളുടെയെങ്കിലും കുറവുകൾ അവിടെ അവർക്ക് ഇപ്പോൾ മൂന്നേ ഉള്ളൂ സീറ്റ് പക്ഷേ വരാം ശ്രീ സേനാപതി